Hi my dear moms and dads, welcome to another episode of Cradle Cry. In this video, we are going to talk about 0 to 2 years weight. We are going to talk about the weight. അവരുടെ കാണാനുള്ള അവരുടെ രൂപത്തെ അനുസരിച്ചിട്ടാണ് അവരുടെ തൂക്കത്തെ അനലൈസ് ചെയ്യുക. തൻ്റെ കുഞ്ഞ് തീരെ ചെറുതാണ്, തൻ്റെ കുഞ്ഞ് തീരെ മെലിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്മമാർ പറയുക, എൻ്റെ മോന് തീരെ ഹെൽത്തി അല്ല, അവന് ആവശ്യമായിട്ടുള്ള തൂക്കം ഇല്ല എന്നാണ്. ബട്ട് നമ്മളുടെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞ് എല്ലാ മൈൽ സ്റ്റോണും അച്ചീവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞ് ആവശ്യത്തിനുള്ള ഹെൽത്തി ഫുഡ്സ് എല്ലാം കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല അവൻ്റെ ഓരോ ഘട്ടത്തിലുള്ള വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞ് തീർച്ചയായും ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ അവന് അത്ര വെയിറ്റിൻ്റെ ആവശ്യം ഉള്ളൂ. അമ്മമാർക്കിടയിലുള്ള മെയിൻ പ്രശ്നമാണ് കുട്ടികൾ ശരിയായ രീതിയിൽ തൂക്കമില്ല എന്ന് കരുതി അവരെ ഫോഴ്സ് ചെയ്ത് ഫുഡ് കൊടുക്കാനും അത് അവരിൽ പൊണ്ണത്തടി വരെ ഉണ്ടാവാനും വരെ സാധ്യതയുണ്ട്. അപ്പോൾ തൻ്റെ കുഞ്ഞ് പ്രായത്തിനനുസരിച്ചിട്ടുള്ള തൂക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാർ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ന്യൂ ബോൺസിൻ്റെ കേസിൽ എടുക്കുന്നുണ്ട്, അതായത് ഒരു ജനിച്ച പാടുള്ള കുട്ടീനെ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 2.5 മുതൽ 4.3 വരെ അവരുടെ വെയിറ്റ് ആവാം. അപ്പം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വെയിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോർമൽ വെയിറ്റ്. ബട്ട് ചിലപ്പോൾ ഈ ഒരു വെയിറ്റ് ഒരു വിത്തിൻ 7 days അല്ലെങ്കിൽ വിത്തിൻ 10 days കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു 10% വരെ കുറയുന്നത് നമ്മൾ അമ്മമാർ ഒരിക്കലും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളിലൂടെ എല്ലാ ന്യൂട്രിയൻസും അതുപോലെ എല്ലാ രീതിയിലുള്ള ഫുഡ്സും എത്തുന്നുണ്ട്. അവർ പുറത്ത് വന്നതിന് ശേഷം അവർക്ക് നമ്മൾ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രസ്റ്റ് മിൽക്കാണ്. അത് മാത്രമല്ല, അത് അവർ കുടിച്ചു തുടങ്ങാനും അത് എങ്ങനെ സക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കാനൊക്കെ അവർക്ക് കുറച്ച് ടൈം എടുക്കും. അവരുടെ വെയിറ്റ് ലോസിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു നോർമൽ തിങ്ങാണ്. അതായത് കുട്ടികൾ ജനിച്ച പാടുള്ള തൂക്കം വിത്തിൻ 7 days കൊണ്ടോ 10 days കൊണ്ടോ കുറയുക എന്നുള്ളത് ഒരു നോർമൽ തിങ്ങാണ്. ബട്ട് പിന്നെ അവരുടെ വീക്കിലിയുള്ള വെയിറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങണം. കുട്ടികൾ പിന്നീട് ഓരോ ആഴ്ച വെച്ചിട്ട് 100 മുതൽ 300 grams വരെ വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർമാർ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ജനിച്ച വെയിറ്റിൻ്റെ ഡബിളായിരിക്കും അവർ 0-6 months വരെ. 6 months ശേഷം അതിൻ്റെ ട്രിപ്പിൾ ആയിരിക്കും, അതായത് ഇതിൻ്റെ 3x വർദ്ധിക്കും എന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനിച്ച കുട്ടിക്ക് ഒരു 3 kilos ആണ് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ വെയിറ്റ് 6 months ആകുമ്പോൾ 6 kilos വരെ ആവാം. അത് കഴിഞ്ഞ് അത് 1 year ആകുമ്പോൾ 9 kg വരെ ആവാം. ഇതൊരു നോർമൽ വെയിറ്റ് ആണ്. ഇനി കുട്ടികൾക്ക് ഓരോ മാസവും വേണ്ട വെയിറ്റിൻ്റെ ചാർട്ട്, അവരുടെ വെയിറ്റ് ചാർട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസത്തിലും കുട്ടികൾക്ക് വേണ്ട വെയിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മളുടെ കുട്ടികൾ ആഫ്റ്റർ 6 months നമ്മളുടെ കുട്ടികൾ ശരിയായി അവർക്ക് വേണ്ട തൂക്കത്തിനേക്കാളും കുറച്ച് കുറവാണ്, ബട്ട് അവരവരുടെ എല്ലാ മൈൽ സ്റ്റോണും അച്ചീവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെല്ലാ രീതിയിലും നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. കുട്ടികൾ തീർച്ചയായും ഹെൽത്തിയാണ്. ബട്ട് നമ്മൾ അവരുടെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടെ ടിപ്സ് ഫോളോ ചെയ്താൽ മതി. 1 to 2 years വരെയുള്ള കുട്ടികളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ തീർച്ചയായിട്ടും വെയിറ്റ് ലോസിനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to 2 years വരെയുള്ള കുട്ടികൾ തീർച്ചയായും ആക്റ്റീവ് ആയിരിക്കും. അവർ തീർച്ചയായിട്ടും ഫുൾ ടൈം എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കും. അവർ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന സ്വഭാവം അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ വെയിറ്റ് ലോസിന് കാരണമാവും.
അപ്പോൾ ചില അമ്മമാരെയൊക്കെ പറയാറുണ്ട്, എൻ്റെ കുഞ്ഞ് 1 ഇയർ ആയിരിക്കുമ്പോൾ അവന് 9 kg അല്ലെങ്കിൽ 10 kg ഉണ്ടായിരുന്നു, ഇപ്പോൾ ആഫ്റ്റർ 1 ഇയർ, ഇപ്പോൾ 2 ഇയർ ആവാനായി അവന്, ഇപ്പോഴും അവന് അതേ വെയിറ്റിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ അമ്മമാർ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഓടാനും ചാടാനും നടക്കാനും അങ്ങനെ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ലോസ് ആയാലും അവർ ഹെൽത്തി തന്നെയാണ്, അവരെല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്, അവരെല്ലാ ഹെൽത്തി ഫുഡ്സും അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുണ്ടെങ്കിൽ, അവരെല്ലാ മൈൽ സ്റ്റോണും അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവർ തീർച്ചയായും ഹെൽത്തിയാണ്. അപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വയസ്സിന് ശേഷം കുട്ടികൾക്ക് വെയിറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റമില്ല അല്ലെങ്കിൽ വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ കുട്ടികളുടെ ഹെൽത്ത് പ്രോബ്ലം കൊണ്ടോ മറ്റൊന്നുമല്ല, ആ കുട്ടികൾ ആക്റ്റീവ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൈനാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിനിന് വേണ്ട കുറച്ച് ടിപ്സ് ഞാൻ പറയാം. 0 to 6 months വരെയുള്ള കുട്ടികളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ആൻഡ് ഓൺലി ഫുഡാണ് ബ്രസ്റ്റ് ഫീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബ്രസ്റ്റ് ഫീഡ് വളരെ കുറവുള്ള അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇനി കുട്ടികളുടെ ഡോക്ടർമാർ പറയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റായി ഫീഡ് ചെയ്തതിന് ശേഷം മാത്രം മറ്റേ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിപ്പിക്കുക. അതായത് ഒരു ബ്രസ്റ്റ് 50 to 25 minutes വരെയെങ്കിലും കുട്ടികളെ കൊണ്ട് ഫീഡ് ചെയ്യിപ്പിക്കണം എന്നാണ്. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രസ്റ്റ് മിൽക്കിൽ 2 തരം മിൽക്ക് ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ മിൽക്ക്, അതാണ് ഇനീഷ്യൽ മിൽക്ക്, അതായത് കുട്ടികൾ കുടിച്ചു തുടങ്ങുമ്പോൾ വരുന്ന മിൽക്ക്. അതിൽ വാട്ടർ കണ്ടൻറ് കൂടുതലായിരിക്കും, അത് കുട്ടികളിൽ എത്തുന്നത് വഴി കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവർ എല്ലാം നമുക്ക് കൂട്ടാൻ സാധിക്കും. 2 മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിൻറ്റ് മിൽക്ക്, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കണ്ടൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ആണ്. അതാണ് കുട്ടികളെ വെയിറ്റ് ഗെയിനിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 6 months വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 50 to 25 minutes വരെയെങ്കിലും ഒരു ബ്രസ്റ്റ് തന്നെ അവരെ കൊണ്ട് ഫീഡ് ചെയ്യിപ്പിക്കും. ആഫ്റ്റർ 6 months എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് പല ഐറ്റം ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. കുട്ടികൾക്ക് ഒരുപാട് ഫുഡ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അവരുടെ ഫുഡിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ആവശ്യമായിട്ടില്ല. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 6 months ശേഷം കൊടുക്കാൻ പറ്റുന്ന വെയിറ്റ് ഗെയിൻ ഹെൽത്തി ഫുഡ്, ആ ഫുഡ്സ് എല്ലാം നിങ്ങൾ കൊടുത്തു തുടങ്ങാം. തീർച്ചയായിട്ടും ഒരു ഗുഡ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓൾ എന്നുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ സൈനിങ് ഓഫ്.